ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോഫ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്, ഇത് ഇങ്ങനെ ഇങ്ങ് എടുത്താൽ ഇങ്ങനെ ഇങ്ങ് പോരും, അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഉപ്മാവ് നല്ല ടേസ്റ്റുള്ള ഉപ്മാവാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ ആകാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ ഒരു 5 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ചെറുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് വരുന്നത്, നല്ല ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്ന അന്നേരമാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 5 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, നമ്മുടെ എരിവ് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്താൽ മതി. 1-ഓ 2-ഓ മതിയെങ്കിൽ അത് മതി. ഇനി 2 ബീൻസ് ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം ഇതിനൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഉപ്പ് ചേർത്ത് ഒന്നും കൂടി വഴറ്റുക. ഇനി ഒരു കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റുക. അതിൻ്റെ കളറൊന്നും അധികം ചേഞ്ച് ആവണ്ട, കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് ഉണങ്ങി കിട്ടുന്നിടം വരെ മതി. ഈ കാരറ്റ് ഇടുന്നത് കാരണം അതിന് നല്ലൊരു കളറ് കിട്ടും ഈ ഉപ്പുമാവിന്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങ ചുരണ്ടിയത്. ഈ കപ്പ് കണ്ടില്ലേ, ആ കപ്പിന് 1 കപ്പ് തേങ്ങ ചുരണ്ടിയത് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം. എല്ലാ ഈ കഷ്ണത്തിലേക്ക് പിടിക്കും. ഇനി ആ തേങ്ങ എടുത്ത കപ്പിന് തന്നെ 2 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്രയും ആവശ്യമുണ്ടെങ്കിൽ മതി, അത് കുറച്ചേ ആകാവുള്ളൂ, ഒരിക്കലും കൂടിപ്പോകരുത്. ഇനി ആ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഉരുളിക്കകത്തിട്ട്. അപ്പം ആ ഉരുളിയിലുള്ള കാരറ്റിൻ്റെയൊക്കെ ഒരു കളറ് നമ്മുടെ റവയിലേക്ക് ഇങ്ങനെ പിടിക്കും. പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കളറുമാണ്. പിന്നെ അതിട്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കണം. ഈ വറുത്തെടുക്കുന്നതാണ് ഇതിൻ്റെ ഉപ്പുമാവിൻ്റെ രുചിക്ക് പ്രധാന കാരണം. നന്നായിട്ട് തന്നെ ഒന്ന് വറക്കണം. ഈ ഉപ്പുമാവിന് എന്തുമാത്രം ഉപ്പ് ആവശ്യമുണ്ടോ അത് അനുസരിച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരിക്കലും കൂടിപ്പോകരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി വറക്കുക. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉപ്പുമാവ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പം ആ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കുന്നതാണിത്. റവ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നുണ്ടോ, നല്ല വറവറാന്ന് കിടക്കുന്നുണ്ടോ, ഇതുപോലെ വറുത്തെടുക്കണം. ഇനി അതിനുശേഷം നന്നായിട്ട് ചൂടായ വെള്ളം, തിളച്ച വെള്ളം വേണ്ട, കാരണം തിളച്ച വെള്ളമാണെങ്കിൽ ഇതിൻ്റെ ചൂടും തിളച്ച വെള്ളത്തിൻ്റെയും കൂടെ വരുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തിളയ്ക്കുന്നതിൽ തൊട്ട് താഴെ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. അപ്പം എന്നിട്ട് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്ന് കലങ്ങി വരണം, എന്നിട്ട് പിന്നെ തിളച്ച് വെള്ളം അങ്ങ് വറ്റിക്കൂളും. കൂടിയാലും വെള്ളം കുഴപ്പമില്ല, കുറയരുത്, അത്രേ ഉള്ളൂ. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. അടപ്പ് തുറന്നതിന് ശേഷം സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം, നന്നായിട്ട് നിലക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഉണ്ടോ, ഇത്ര സോഫ്റ്റാന്ന് നോക്കിക്കേ. ഉണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടോ, ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടോ നമുക്ക് കണ്ടോ. സോഫ്റ്റാന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇതുണ്ടോ, ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ ഇങ്ങനെ പോരും. അപ്പോൾ ഈ സോഫ്റ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.